നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു റിക്വസ്റ്റ് വീഡിയോയാണ് ചെയ്യുന്നത്. മൈഗ്രെയിൻ അഥവാ പൊടിഞ്ഞി എന്ന് പറഞ്ഞ തലവേദനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പം അതിനെ തുടർന്ന് ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചു ഇതിനെക്കുറിച്ച്. ആദ്യം നിങ്ങൾ ഈ പറഞ്ഞവരെല്ലാം തന്നെ പറഞ്ഞു അവരൊരുപാട് ചികിത്സ ചെയ്തു, ഒരുപാട് വീഡിയോകൾ ഫേസ്ബുക്കിൽ വരുന്ന ഒരുപാട് വീഡിയോകൾ, ഫേസ്ബുക്കിലല്ല യൂട്യൂബിലൊക്കെ വരുന്ന ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. എന്നിട്ടും പരിഹാരം ആയിട്ടില്ല, അത് മാറിയിട്ടില്ല, ഭേദപ്പെട്ടിട്ടില്ല എന്ന്. അപ്പം നമുക്ക് പറയാനുള്ളത്, മൈഗ്രെയിൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ആദ്യം അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. മാനസിക സമ്മർദ്ദമുള്ള ജോലികൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകാം. ഒരു ഒരു കൂട്ടർ അതായത് വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്ന അവർ, അല്ലെങ്കിൽ മാനേജറൽ പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാകാം, അതുകൊണ്ടുണ്ടാകുന്നതാണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, വെയിലും പൊടിയിലും വലിയ ശബ്ദമുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളുള്ളവർ, അവർക്ക് അതുകൊണ്ടുണ്ടാകാം. ഇതൊന്നുമല്ലാതെ തന്നെ നമുക്ക് വേറെന്തെങ്കിലും ജീവിതമായിട്ട് ബന്ധപ്പെട്ട്, കുടുംബമായിട്ടോ മറ്റോ ഒക്കെ ബന്ധപ്പെട്ടുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ ഇതുകൊണ്ടുണ്ടാകാം. പിന്നെ അതായത് മാനസികവും ഭൗതികമായ സാഹചര്യങ്ങളിൽ വെയിലെ പൊടി, വലിയ ശബ്ദങ്ങൾ, ഇത് കൂടാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചില ഭക്ഷണങ്ങളാണ്. ചിലർക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് അലർജി മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. റെഡ് മീറ്റ്, പിന്നെ ആൽക്കഹോൾ, പുക വലിക്കുന്ന ശീലമുള്ളവർക്ക്, കുടിക്കുന്ന ശീലമുള്ളവർക്ക്, മദ്യപാന ശീലമുള്ളവർക്ക് ഇവർക്കൊക്കെ ഉണ്ടാകാം. പിന്നെ ചില മസാലകൾ, കൂണ് പോലുള്ള ചില പ്രത്യേക ആഹാര സാധനങ്ങൾ, ഇതൊക്കെ അവരവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്ന, അതുണ്ടാകുമ്പോൾ അത് മനസ്സിലാകും. ഇതുകൊണ്ടാണ് അത് ദഹിപ്പിക്കാൻ, അവരുടെ ശരീരത്തിന് പ്രത്യേക സ്വഭാവം കൊണ്ട് അത് ദഹിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്ക്. പിന്നെ ദഹനശക്തിയും മൈഗ്രെയിനുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം പലപ്പോഴും പലരും പറയാറുണ്ടല്ലോ, പലർക്കും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാവുകയുള്ളു. ആ വയറ്റിൽ എന്തൊക്കെ ചെന്നിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം മുഴുവൻ കഴിച്ചത്, ഒരു 18 മണിക്കൂർ മുമ്പ് വരെ കഴിച്ച എല്ലാ വസ്തുക്കളും വയറ്റിൽ നിന്ന് പുറം തട്ടി കഴിഞ്ഞതിന് ശേഷമേ പലർക്കും ആശ്വാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചവർ പിന്നെ ഒരിക്കലും ഇത് അനുഭവിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം തോന്നും. അപ്പം ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് വളരെ കെയർഫുള്ളായിരിക്കുക, ഇത് വരുന്നവർ വളരെ കെയർഫുള്ളായിരിക്കുക, വരാനുള്ള സാഹചര്യങ്ങളെ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവർ കഠിനമായ വെയിൽ തലയിൽ ഏൽക്കാതെ ഒന്നുകിൽ ഒരു തൊപ്പിയോ കുടയോ ഒക്കെ ഉപയോഗിക്കുക. ഇപ്പം കോൺക്രീറ്റ് പണിക്കാരൊക്കെ ആണെങ്കിലും നല്ലൊരു തൊപ്പി തലയിലോട്ട് നേരിട്ട്, ഉച്ചിയിലേക്ക് നേരിട്ട് വെയിലേൽക്കാതെ തൊപ്പി ഉപയോഗിക്കാം. ഇപ്പം പിന്നെ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പൊടി ശല്യത്തിൽ നിന്ന് ഒരുപാട് എപ്പോഴും മാസ്ക് ഉപയോഗിക്കാം. പിന്നെ വലിയ ശബ്ദശല്യമുള്ളിടത്ത് ജോലി ചെയ്യുന്ന ഒരു ഇയർ പ്ലഗുകളോ ഇയർ മഫുകളോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ ഒരു മണിക്കൂറിലും, അതായത് ഒരു 55 മിനിറ്റ് കൂടുമ്പം 5 മിനിറ്റ് എഴുന്നേറ്റ് നടക്കുകയും കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുത്ത് വെറുതെ കണ്ണടച്ച് വേറെ എന്തെങ്കിലും നല്ലൊരു സീന്, നല്ലൊരു ഐസി ആയിട്ടുള്ളൊരു മൗണ്ടനോ അല്ലെങ്കിൽ നല്ലൊരു പച്ചപ്പോ ഒക്കെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് കണ്ണടച്ച് 5 മിനിറ്റ് വെറുതെ ഇരുന്നാലും മതി. അല്ലെങ്കിൽ ഐ എക്സസൈസുകൾ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വന്നു കഴിഞ്ഞാൽ നാട്ടിൻ പുറത്തുള്ളവർക്ക് പിന്നെ ഇതിനൊരു എണ്ണയുണ്ട്, ആ എണ്ണ അടുത്തുള്ളവർക്കും പരിചയക്കാർക്കും അക്സസ് ഉള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ദൂരെയുള്ളവരൊക്കെ ഇവിടെ വന്നാൽ കൊടുക്കാം, എല്ലാവർക്കും കാച്ചി കൊടുക്കാം, അത് ആശ്വാസമുണ്ട്. എങ്കിൽ പോലും അത് ചെയ്താൽ ഇത് വരുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് അരമണിക്കൂറിനുള്ളിൽ കുളിച്ചാൽ മതി, പിന്നെ വരില്ല എന്നാണ്. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ ഒറ്റമൂലികളുടെ ആ ഒരു പ്രയോഗക്രമം അനുസരിച്ച് പിന്നെ ഒരിക്കലും വരരുത്. പക്ഷേ നമ്മുടെ ജീവിതശൈലി ഇത് മാറിപ്പോയതുകൊണ്ട് ആ ഒരു നാടൻ പ്രയോഗം, ഒറ്റ പ്രയോഗം കൊണ്ട് മാത്രം ഒരുപക്ഷെ നിൽക്കില്ല. പിന്നെ നാട്ടിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളുണ്ട്, വരാതിരിക്കാനും അല്ലെങ്കിൽ വന്നാൽ മാറാനും പെട്ടെന്ന് മാറ്റാൻ പറ്റിയ ചില ഒറ്റമൂലികളുണ്ട്, അത് പറഞ്ഞുതരാം. ഒന്നാം നമ്പർ ഒറ്റമൂലിയാണ് ആനച്ചുവടി എന്ന് പറഞ്ഞ ചെടി. ഇതാണ് ആനച്ചുവടി എന്ന് പറഞ്ഞ ചെടി. പിന്നെ ഇതെപ്പോഴും ആളുകൾ ചോദിക്കും, ഇത് തെറ്റിപ്പോകാറുണ്ട്, ഇത് കണ്ടോ, ഇത് വേനപ്പച്ച എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് രണ്ടുപേരും അടുത്ത് നിൽക്കുകയും ചെയ്യും, ഇത് രണ്ടും തെറ്റിപ്പോവുകയും ചെയ്യും. പക്ഷേ ഇത് നോക്കൂ, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഈ ആനച്ചുവടി എന്ന ചെടിയുടെ ഇലയ്ക്ക് അറ്റം
അല്പം നീണ്ട അറ്റം കൂർത്തിട്ടാണ്. പക്ഷേ വേനപ്പച്ച എന്ന് പറഞ്ഞ ചെടി ചെറുപ്പത്തില്ല, ഇത് വളർന്നു കഴിയുമ്പോൾ ഇത് കുറച്ച് പൊക്കം വെക്കും. ആനച്ചവടി ഒരിക്കലും പൊക്കം വെച്ചിട്ടില്ല, വെക്കുകയില്ല, നിലം പറ്റിയിട്ട് തന്നെയാണ് വളരുന്നത്. ഈ വേനപ്പച്ച കുറച്ച് പൊക്കം വെച്ചു പോകും. പക്ഷേ ഇത് രണ്ടും കൂടി അടുത്ത് നിൽക്കുകയും പലർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് വേനപ്പച്ചയാണ്. ഇതിൻ്റെ ഉപയോഗം നായ്ക്കളെ, വളർത്തു നായ്ക്കളിൽ വളരുന്ന ചെള്ളിനെ മാറ്റാൻ ഇത് പറിച്ച് അത് കിടക്കുന്നവർക്ക് ഇട്ട് കൊടുക്കുകയും, ഇത് ചതച്ചു കഴിഞ്ഞാൽ നീര് അവരുടെ ദേഹത്ത് പുരട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതല്ല ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അല്പം ഇല നീണ്ട് അറ്റം കൂർത്ത ഇലയുള്ള ആനച്ചുവടിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ വേനപ്പച്ച കളഞ്ഞു, തൽക്കാലം അതിനെ നമുക്ക് വേണ്ട. അപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിൽ, അല്ലെങ്കിൽ ഇത് വേദന തോന്നുമ്പോഴും അത് രാവിലെ തന്നെയാണ് കഴിക്കേണ്ടത്. വെറും വയറ്റിൽ ഇത് ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത്, വളരെ രൂക്ഷമായ ക്ഷാരഗുണമാണ്, തേങ്ങാപ്പാലോ ആട്ടിൻപാലോ ചേർത്ത് കുടിക്കാവുന്നതാണ് വെറും വയറ്റിൽ. അതൊരു ഒറ്റമൂലിയാണ്. പിന്നെ ഇതാണ് എണ്ണ കാച്ചുന്നത്. ഇതൊരു കുറച്ച് ഒരു കോമ്പിനേഷൻ ഉണ്ട് നമ്മുടെ നാട്ടു മരുന്നിൽ. അങ്ങനെ ഒരു 100 ഗ്രാം എണ്ണയ്ക്ക് ഒരു തുടം നീര് ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് എണ്ണ കാച്ചുന്ന പരുവം നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം, നാട്ടിൽ പുറത്തുള്ളവർക്കൊക്കെ അറിയാം. തേക്കുക എന്നുള്ളത് ഒരു ഒറ്റമൂലിയാണ്. അത് ഉള്ളിലും കഴിക്കാം, പുറത്തും തേക്കാം. ഇനി വേറൊരു ചെടിയുണ്ട്, അതിനെ കരവേള എന്ന് പറയും. ഈ ചെടി ഇതിന് രണ്ട് തരം ഇള ചെടികൾ കാണാറുണ്ട്. ഇതിൻ്റെ മഞ്ഞപ്പൂവുള്ളതാണ് നമ്മൾ സാധാരണ പാടത്ത് കാണുന്ന, അല്ലെങ്കിൽ വയലിൽ കാണുന്ന വേള. ഇത് വയലറ്റ് പൂവുള്ളതാണ്. വയലറ്റ് പൂവുള്ളതാണ് ഇതിൽ അഡ്വൈസബിൾ. ഇതിൻ്റെ നീരും ഈ പറഞ്ഞ മാതിരി ഒരു 30 ml വെറും വയറ്റിൽ കുടിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെയോ ഈ കരവേളയുടെയോ, ഇതും നമുക്ക് സുപരിചിതമായ ചെടിയാണ് പൂവാങ്കുറിഞ്ഞ്, ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ നീര് നമ്മുടെ കാൽനഖത്തിൻ്റെ വലിയ തള്ളവിരലിൽ എൻ്റെ സൈഡിൽ ഒരു അല്പ സ്ഥലം കാണുമല്ലോ, ഇത് ഇടിച്ചു പിഴിഞ്ഞിട്ട് ഈ വേദന വരുമ്പോൾ ഇത് ഇടിച്ചു പിഴിഞ്ഞിട്ട് ആ തള്ളവിരലിൽ കെട്ടി നിർത്തുക. ആ തള്ളവിരലിൻ്റെ നഖത്തിൻ്റെ സൈഡിൽ കെട്ടി നിർത്തുകയും വറ്റുന്നതിനനുസരിച്ച് തോർത്തി തോർത്തി ഇട്ട് കൊടുക്കുകയും ചെയ്യുക. നല്ല ശമിക്കും എന്നുള്ള കുറച്ച് നാടൻ പ്രയോഗങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഗൾഫിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ നാട്ടിൽ നിന്ന് എണ്ണ സംഘടിപ്പിച്ച് തേക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഒന്ന് അത് ഉണ്ടാകാനുള്ള സാഹചര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന, ഇൻ കേസ് വന്നു പോയാൽ ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ ഇത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ജോലിക്കായിട്ട് നിൽക്കരുത്, റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. കാരണം അത് കൂടുതൽ അങ്ങ് പിന്നെ നമുക്ക് 2-3 ദിവസം അല്ലെങ്കിൽ മിനിമം 24 മണിക്കൂറെങ്കിലും നമ്മൾ അവശമായ നിലയിൽ ഒരു കൊടിയ ഒരു ഭീകരാവസ്ഥ എന്ന് തന്നെ പറയും, ഭയങ്കരമായ ഒരു അനുഭവങ്ങളായിരിക്കും നമുക്കുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കുറച്ച് റോക്ക് സോൾട്ട്, ഈ സാധനം, അതായത് ഇതൊരു കട്ട്, ഇതിപ്പോൾ പൊടിച്ചത് എൻ്റെ കയ്യിൽ കാണിക്കാനുള്ളൂ. ഇതിന് ഹിമാലയൻ റോക്ക് സോൾട്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് എന്നൊക്കെ പറഞ്ഞ് കടയിൽ കിട്ടും, അല്ലെങ്കിൽ ഇന്ദുപ്പെന്ന് നമ്മുടെ പറഞ്ഞ അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങിക്കാം. ഗൾഫിലൊക്കെ പിങ്ക് ഹിമാലയൻ സോൾട്ട് എന്ന് പറഞ്ഞിട്ട്, ബ്ലാക്ക് അല്ല കേട്ടോ, പിങ്ക്. അത് ശരിക്കും പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ അംശം കൂടുതലുള്ളതാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് മാത്രം പറയാൻ പറ്റില്ലായിരുന്നു. ഇതിന്ന് നമ്മൾ ഉപ്പ് എടുക്കുന്ന പോലെ അത് കാച്ചിയല്ല എടുക്കുന്നത്, നേരിട്ട് കിട്ടുന്നുണ്ട്. അതിനകത്ത് വേറെ കോമ്പൗണ്ട്സൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് കരുതി വെച്ചിരിക്കുക. ഇതിൻ്റെ ഒരു തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു 1/2 ടീസ്പൂണ് ഒരു ഇളം ചൂടുള്ള വെള്ളം, 1 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ചേർത്തിട്ട് കുടിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്ന് കഴിഞ്ഞാൽ തലയിൽ നന്നായിട്ട് എന്തെങ്കിലും ഒരെണ്ണ, ഈ പറഞ്ഞ ഇതിനുള്ള മരുന്നായിട്ടുള്ള എണ്ണയുണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തര എണ്ണ, എന്തെങ്കിലും എണ്ണ നല്ലതായിട്ട് തലയിൽ പൊത്തി വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തല കഴുകിയിട്ട് നനഞ്ഞ് തോർത്തുകൊണ്ട് തലമുടി തലയും കൂടെ ചുറ്റി കെട്ടി വെക്കുക. ദേഹം കുളിക്കുന്നത് അത് ആദ്യം ചെയ്യുക, എന്നിട്ട് ദേഹം കുളിക്കുന്നത് നല്ല ചൂടുവെള്ളത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ തലയിലേക്കൊരു ബ്ലഡിൻ്റെ ഒരു റഷ് ഉണ്ടാകുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ തലയിലേക്കുള്ള ബ്ലഡിൻ്റെ ഒരു സഡൻ ഇംപ്രഷനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തല തണുപ്പിക്കുകയും ദേഹം ചൂടാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളത്തിൽ കൈയും കാലും കഴുകുക, ദേഹം ചൂടുവെള്ളത്തിൽ കുളിക്കുക, തല തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് തല ചുറ്റിക്കെട്ടി വെക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചൂടുവെള്ളം കുടിക്കുന്നത്. പിന്നെ നമ്മളതുപോലെ തന്നെ നമ്മുടെ ദിനചര്യകളിൽ കുറച്ച് ഒരുപാട് ഉറക്കം നിൽക്കാതിരിക്കുക, ഉറക്കമൊഴിച്ച് അധിക നേരം ഇരിക്കാതിരിക്കുക. 10-11 മണിക്ക് അപ്പുറം ഉറക്കമൊഴിച്ചിരിക്കാതിരിക്കുക. കൂടുതൽ ഈ സോഷ്യൽ മീഡിയയും മറ്റ് ഫോണായാലും TV ആയാലും കമ്പ്യൂട്ടർ ആയാലും ഒരുപാട് ഇപ്പം ജോലി അതേ ജോലി ചെയ്യുന്നവർ പിന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ കളിച്ച സമയം കളയാതെ ആ ജോലി സമയം കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റെസ്റ്റ് എടുക്കാൻ നോക്കുകയും കണ്ണിനെയും നമ്മുടെ മനസ്സിനെയും ഒന്നും ആ
നമ്മുടെ ന്യൂ ജനറേഷൻ ഉപകരണങ്ങളിലേക്ക് തിരിക്കാതെ മറ്റ് ജോലികൾ, വീട്ടിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഹോബികളുണ്ടല്ലോ, ഇപ്പം എന്തെല്ലാം എന്തരം ഹോബികൾ നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഹോബികളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളിലോ വ്യാപൃതരാകാൻ ശ്രമിക്കുക. എപ്പോഴും ഫോണിൻ്റെ മേലുള്ള ആപ്പുകളിൻ്റെ മേലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള ആപ്പുകളുടെ മേലെ കുനിക്കൂടിയിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയാണ് മൈഗ്രെയിൻ ഉപയോഗിക്കേണ്ടത്. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാകും. ശ്രമിച്ചു നോക്കുക. നമ്മൾ തന്നെ ബോധവാന്മാരായിരിക്കും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും വന്നാൽ എന്ത് ചെയ്യണമെന്നും. നമ്മൾ നമ്മുടെ പിടിയിലിരിക്കുക. മൈഗ്രെയിന് നമ്മൾ കീഴ്പ്പെടാതെ നമ്മൾ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.